Hey guys, welcome back to our channel WOLO. We only live once. അപ്പൊ ഞങ്ങളുടെ 5-day ക്രൂസിന്റെ വീഡിയോസ് എല്ലാം ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ എല്ലാരും കണ്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് പോയി കാണണം. ഈ ക്രൂസ് സീരീസിനായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്ന കുറച്ച് എൻക്വയറീസ് കാരണം നമ്മൾ എടുത്ത ഒരു തീരുമാനമാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ക്രൂസിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എക്സ്പെൻസും ആണ്. അപ്പൊ ആദ്യം നമുക്ക് ക്രൂസിന്റെ ബുക്കിംഗ് എങ്ങനെയാണെന്ന് തന്നെ നോക്കാം. ഏജൻസി വഴി നമുക്ക് ക്രൂസ് ബുക്കിംഗ് ചെയ്യാം. പല ഏജൻസികളും ഇപ്പം ക്രൂസ് ബുക്കിംഗ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ വെബ്സൈറ്റ് വഴിയാണെങ്കിലും നമുക്ക് ക്രൂസ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് റോയൽ കരീബിയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അവർക്ക് പല ക്രൂസസ് ഉണ്ട്. അതിലെ സ്പെക്ട്രം ഓഫ് ദി സീസ് എന്ന് പറയുന്ന ക്രൂസ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് ക്രൂസ് ആണ് വേണ്ടത്, നമ്മൾ ഏത് ഡേറ്റ്സിലാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ പല ടൈപ്പ് പല ഡ്യൂറേഷനിൽ വരുന്ന പല സ്ഥലങ്ങളിലേക്കുള്ള ക്രൂസസ് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നമ്മുടെ സൗകര്യം ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതൊക്കെ ചൂസ് ചെയ്യാം. ഏജൻസി വഴി ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് റേറ്റ്സ് കൂടുതലായിട്ടാണ് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തത്. പക്ഷെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഏജൻസി സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചില സമയത്ത് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കുറഞ്ഞ് വരാനും സാധ്യതയുണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് 4 nights ക്രൂസ് ആയിരുന്നു. അതായത് സിംഗപ്പൂർ, മലേഷ്യ ആൻഡ് തായ്ലൻഡ് കവർ ചെയ്യുന്ന സീ ക്രൂസ് ആയിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. അപ്പൊ സ്പെക്ട്രം ഓഫ് ദി സീസ് എന്ന് പറയുന്ന ക്രൂസിന് 4 types റൂംസ് ആണ് ഉള്ളത്. ഇന്റീരിയർ റൂം, അതായത് ബാൽക്കണിയോ വിൻഡോസോ ഒന്നും വരില്ല, ഷിപ്പിന്റെ ഇന്റീരിയറിൽ വരുന്ന റൂമാണത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓഷ്യൻ വ്യൂ റൂമാണ്. അതായത് വിൻഡോസ് വരും, ബാൽക്കണി വരത്തില്ല. അപ്പൊ നമുക്ക് ആ വിൻഡോസിലൂടെ നമുക്ക് ഓഷ്യൻ വ്യൂ ആണ് കിട്ടുന്നത്. എന്റെയും ചാച്ചന്റെയും റൂം ഓഷ്യൻ വ്യൂ റൂം ആയിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം $650 ആയിരുന്നു ഞങ്ങളുടെ റൂമിന് ആയത്. വേറൊരു റൂം എന്ന് പറയുന്നത് ബാൽക്കണി റൂമാണ്. അതിലൊരു ചെറിയ ബാൽക്കണി ഉണ്ടാവും ആ റൂമിന്. അതാണ് ഡാഡി മമ്മി അപ്പായി അമ്മ എടുത്തത്. അതിന് ഏകദേശം $840 ആണ്. പിന്നുള്ളത് സ്വീറ്റ് റൂമാണ്. അതാണ് എനിക്കും ഇച്ചനും കുഞ്ഞിനും കിട്ടിയത്. ആക്ച്വലി ഞങ്ങള് സ്വീറ്റ് റൂം എടുത്തതല്ല, കുഞ്ഞിനും കൂടെ ഞങ്ങളോട് ഉള്ളതുകൊണ്ട് അവര് ഞങ്ങൾക്ക് ബാക്കി ടൈപ്പ് ഓഫ് റൂംസ് അലോക്കേറ്റ് ചെയ്യത്തില്ല, ഈ റൂം മാത്രം അലോക്കേറ്റ് ചെയ്തോളെന്ന് പറഞ്ഞു. സ്വീറ്റ് റൂമിന് ഞങ്ങൾക്കായത് ഏകദേശം $1,640 ആണ്. ഈ റൂംസ് എല്ലാത്തിന്റെയും റേറ്റ്സ് നമ്മൾ എടുക്കുന്ന ടൈമും നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ക്രൂസ് ടൈപ്പ് ഓഫ് ക്രൂസ് അനുസരിച്ച് എല്ലാത്തിനും വ്യത്യാസം വരും. അപ്പൊ ഞങ്ങൾ എടുത്ത സമയത്തെ റേറ്റ് ആണ് ഞങ്ങൾ ഈ പറയുന്നത്. നമ്മുടെ റൂമിലെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാല് ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം, അതില് ഒരു TV, ഫ്രിഡ്ജ്, കോഫി കൗണ്ടർ, കോഫി ഐറ്റംസ് ഒക്കെ വരും. അതുപോലെ ടോയ്ലറ്ററീസ് ഇൻക്ലൂഡഡ് ആണ്. ആദ്യമേ പറഞ്ഞ 3 types റൂംസിന് വെള്ളം ആദ്യത്തെ ദിവസം ഫ്രീ ആണ്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഒന്നെങ്കിൽ ഫിൽ ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി വാങ്ങിച്ചോണ്ട് വരണം. പിന്നുള്ളത് സ്വീറ്റ് റൂം. അതൊരു മിനി അപ്പാർട്ട്മെന്റ് പോലെ തന്നെയായിരുന്നു. ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു, ഒരു ഹാൾ ഉണ്ടായിരുന്നു, ഒരു ബെഡ്റൂം വിത്ത് 2 bathrooms അറ്റാച്ച്ഡ്, പിന്നെ ഒരു വലിയ ബാത്ത്. സ്വീറ്റ് റൂംസിൽ എല്ലാ ദിവസവും ഡ്രിങ്കിങ് വാട്ടർ കോംപ്ലിമെന്ററി ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നെ സ്വീറ്റ് റൂമിന്റെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ് ലൗഞ്ച് ഉണ്ടായിരുന്നു ഫോർ ഡൈനിങ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്യാം. വെബ്സൈറ്റിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആണ് ഏത് സമയത്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതായത് മൈ ടൈം ഡൈനിങ് എന്നൊരു ഓപ്ഷനും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡൈനിങ്ങും ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡൈനിങ് എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒരു ടൈം സ്ലോട്ടിൽ നമ്മൾ പോയി കഴിക്കണം. മൈ ടൈം ഡൈനിങ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഏത് സമയത്താണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഈ പേയ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 dining areas ആണ്. ഒന്ന് മെയിൻ ഡൈനിങ് ഹാൾ, അവിടെ നമുക്ക് 1 item ഫ്രം ദ മെനു പെർ പേഴ്സൺ സെലക്ട് ചെയ്യാം. അടുത്തതുള്ളത് വെഞ്ചാമർ ആയിരുന്നു, അവിടെ ബുഫേ സിസ്റ്റം ആണ്. പിന്നുള്ളത് സൊറന്റോസ് ആണ്, അതൊരു പിസ്സ പ്ലേസ് ആണ്. നമുക്ക് 3 pizza slices പെർ പേഴ്സൺ കിട്ടും. അത് ഏത് ടൈമിലും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ റൂം ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിസയിലേക്ക് വരാം. ആദ്യമേ സിംഗപ്പൂർ വിസ. നമുക്ക് 2 രീതിയിൽ സിംഗപ്പൂർ വിസ അപ്ലൈ ചെയ്യാം. ഒന്ന് ഇ വിസയും ഒന്ന് കോൺസുലാർ വിസയും. നമ്മൾ ഇന്ത്യൻ സിറ്റിസൻസിന് കോൺസുലാർ വിസയാണ് എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ കേരളയോട് ഏറ്റവും അടുത്ത കോൺസുലേറ്റ് വരുന്നത് ചെന്നൈയിലാണ്. നമുക്ക് നാട്ടിലെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയിൽ കൊടുത്തിട്ട് നമുക്ക് ഈ വിസ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് നമ്മൾ ചെന്നൈ കോൺസുലേറ്റിലേക്ക് അയച്ചിട്ട് അവരത് പ്രോസസ് ചെയ്ത് പിന്നെ അത് തിരിച്ചയക്കണം. പക്ഷെ നമുക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് ചാച്ചൻ ഡയറക്റ്റ്
ചെന്നൈ എഗ്മോർ ബ്രാഞ്ചിലുള്ള റിയ ട്രാവൽസിനെയാണ് ഏൽപ്പിച്ചത്. അവിടെ നിന്നാണ് നമുക്ക് വിസ പ്രോസസിംഗ് എല്ലാം ചെയ്ത് കിട്ടിയത്. അപ്പൊ ഈ റിയ ട്രാവൽസിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വിസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം. ദ പാസ്പോർട്ട് ഷുഡ് ബി 6 മന്ത്സ് വാലിഡ്. അതിന്റെ കൂട്ടത്തിൽ ഒരു ഫോം 14A ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം വേണം. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഇയേഴ്സ് വിസിബിൾ ആയിരിക്കണം, 35x45mm സൈസിലായിരിക്കണം. അതേപോലെ നമ്മുടെ ടിക്കറ്റ്സും പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ, നമുക്ക് ക്രൂസ് ബുക്കിംഗ് ആയിരുന്നു, അതാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അതുപോലെ പ്രീവിയസ് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ കിട്ടുന്ന സിംഗപ്പൂർ വിസ 1 to 3 മന്ത്സ് വാലിഡിറ്റിയിലാണ് വരുന്നത്. സിംഗിൾ എൻട്രി വിസയും മൾട്ടിപ്പിൾ എൻട്രി വിസയും നമുക്ക് എടുക്കാം. ക്രൂസിന് ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസാസ് ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് എടുത്തത്. അതിന് 2,500 rupees പെർ പേഴ്സൺ ആണ് ആയത്. ഇന്ത്യൻ സിറ്റിസൻസിന് സിംഗപ്പൂരിൽ എൻട്രി ചെയ്യാനായിട്ട് ഈ വിസയുടെ കൂടെ SG അറൈവൽ കാർഡ് എന്നൊരു ഡോക്യുമെന്റും കൂടെ ആവശ്യമുണ്ട്. SG കാർഡ് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അത് എന്നിട്ട് നമ്മൾ ഇമെയിലിൽ അത് റിസീവ് ചെയ്യും. അങ്ങനെ സിംഗപ്പൂർ വിസയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് മലേഷ്യ. മലേഷ്യയിൽ ഇന്ത്യൻ സിറ്റിസൻസിന് വിസ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി തായ്ലൻഡിലേക്ക് വരുമ്പോ നമ്മൾ ക്രൂസിൽ തായ്ലൻഡിൽ എത്തുമ്പോൾ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രം വിസ എടുത്താൽ മതി. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രൂസിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് തായ്ലൻഡ് വിസ എടുക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം $80 പെർ പേഴ്സൺ ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ വിസ എല്ലാം എടുത്തു, ഇനി നമ്മൾ പുറപ്പെടാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ടിക്കറ്റ്സിനെ പറ്റി പറയാം. ഞങ്ങൾ ട്രാവൽ ചെയ്തത് ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ ആണ്. അപ് ആൻഡ് ഡൗൺ 1 adult ₹43,700 ആയിരുന്നു ഞങ്ങൾക്ക് ആയത്. പിന്നെ കുഞ്ഞിന്റെ ടിക്കറ്റിന് ₹40,300 ആണ് ആയത്. ഞങ്ങൾക്ക് കുവൈറ്റ് ടു സിംഗപ്പൂർ അപ് ആൻഡ് ഡൗൺ 265 kg പെർ പേഴ്സൺ ആണ് ആയത്. നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മള് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ടാക്സി എടുത്താണ് മെറീന ബേയിലേക്ക് പോയത്. നമ്മൾ എടുത്തത് 7-seater 2 വണ്ടിയാണ്, ബിക്കോസ് നമുക്ക് 4 പേർക്ക് ഇരിക്കാനും പിന്നെ ബാക്കി ലഗേജസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നത്. അപ്പൊ പെർ ടാക്സി നമുക്ക് $60 ആണ് ആയത്. പിന്നെ അടുത്ത സ്ഥലം മലേഷ്യയിൽ നമ്മൾ പോയപ്പോൾ, നമ്മൾ അപ്സൈഡ് ഡൗൺ കഫേയിൽ പോയപ്പോൾ നമുക്ക് പെർ പേഴ്സൺ ₹29, അതായത് 2 kg ആണ് പെർ പേഴ്സൺ ആയത്. പിന്നെ നമ്മൾ പോയ സ്ഥലത്തൊന്നും നമുക്ക് ചാർജസ് ഇല്ല. അടുത്ത ഞങ്ങൾ ഇറങ്ങിയത് തായ്ലൻഡ് ആയിരുന്നു. അവിടെ നമുക്ക് ഗൈഡും ടാക്സിയും കൂടെ ചേർത്ത് 2,000 baht ആണ് ആയത്. തായ്ലൻഡ് ഞങ്ങൾ ആദ്യം പോയത് നൊപ്പറാത്ത് എലിഫന്റ് ക്യാമ്പിലാണ്. അവിടെ ഏകദേശം 700 baht പെർ പേഴ്സൺ ആണ് ആയത്. അത് ഏകദേശം ഒരു 6 kg ആണ് വരുന്നത്. അവിടെ പല പാക്കേജസ് അവൈലബിൾ ആണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് 30 minutes സീറ്റിലിരിക്കുന്ന എലിഫന്റ് ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ടൈഗർ കിങ്ഡമിലായിരുന്നു. നമുക്ക് ആക്ച്വലി അവിടെ കയറാൻ പറ്റിയില്ല, കാരണം 2 hours വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അവിടുത്തെ റേറ്റ് 2,000 baht ആണ് നമ്മൾ ടൈഗറിനെ ടച്ച് ചെയ്യാനും ടൈഗറിന്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും. ഈ 2,000 baht എന്ന് പറഞ്ഞാൽ ഏകദേശം 17 kg ആണ് ആവുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഡോൾഫിൻസ് ബേ അക്വേറിയത്തിലായിരുന്നു. അവിടെ പെർ പേഴ്സൺ 1,200 baht ആണ് ആയത്. അത് ഏകദേശം 10 kg ആണ് വരുന്നത്. ഈ പറഞ്ഞ പ്രൈസ് ഫസ്റ്റ് 2 rows വേണ്ടിയിട്ടുള്ള പ്രൈസ് ആണ്. അത് വെറ്റ് റോസ് ആണെന്നാണ് പറയുന്നത്. അവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഷോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ ഇറങ്ങിയത് സിംഗപ്പൂരിലാണ്. അവിടെ നമ്മൾ ആദ്യം പോയത് ഗാർഡൻസ് വരെ ബേയിലോട്ടാണ്. അവിടെ എൻട്രൻസിന് പേയ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ഓരോ സ്ഥലത്ത് കയറുമ്പോഴാണ് അതിന്റെ പേയ്മെന്റ്. ക്ലൗഡ് ഫോറസ്റ്റും ഫ്ലവർ ഡോം കൂടെ ചേർത്ത് ഒരു അഡൾട്ടിന് $53 ചൈൽഡിന് $40 കൂടാണ് ആവുന്നത്. അതുപോലെ സ്കൈവേയിൽ കയറാനായിട്ട് ഒരു അഡൾട്ടിന് $12 ഒരു ചൈൽഡിന് $8 ആണ് ആവുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ബാക്കി ഷിപ്പിലെ ചാർജസിനെ പറ്റിയാണ്. അതിൽ ആദ്യം വരുന്നത് ഗ്രാറ്റുവിറ്റി ആണ്. ഓരോ ദിവസം നമ്മളെ സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് പോകുന്ന ചാർജസ് ആണിത്. അത് ഏകദേശം $16 പെർ പേഴ്സൺ ആയിരുന്നു പെർ ഡേ. അത് കൂടാതെ നമുക്ക് വരുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺബോർഡ് ഇന്റർനെറ്റ് എടുക്കായിരുന്നു, അത് പാക്കേജ് അനുസരിച്ച് ചാർജ് മാറും. അതുപോലെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ പെയ്ഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഓൺബോർഡ് പെർച്ചേസസ് ചെയ്താൽ അതിന്റെ ഒക്കെ എക്സ്ട്രാ പൈസ നമ്മുടെ കാർഡിലേക്ക് ആഡ് ആവും. ഈ ചാർജസ് എല്ലാം നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഗെസ്റ്റ് സർവീസസിൽ പോയിട്ട് സെറ്റിൽ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ക്രൂസ് ട്രിപ്പ് മൊത്തത്തില് ഒരാൾക്ക് $1,23,000 ആണ് ആയത് ഏകദേശം.
അതുപോലെ കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ഈ ഫുൾ ക്രൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഏകദേശം 560 KD ആണ്. ഇത് നമ്മൾക്ക് ഏകദേശം കണക്ക് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇത്രയും ഒരു എമൗണ്ട് ആണ് ആയത്, ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഏത് സമയത്താണ് പോയത്, ഏത് ക്രൂസിനാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളതനുസരിച്ച്. അപ്പൊ ഏകദേശം ക്രൂസിനെ പറ്റിയുള്ള ക്വയറീസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.